ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരേഷ് ശങ്കർ. AS മീഡിയയുടെ പുതിയൊരു എഡ്യൂക്കേഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷൻ, അതായത് ഡിഗ്രി അഡ്മിഷനായി കാത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം, 2020 August 18 ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുന്നതിനെ പറ്റിയും എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതുവരെയും അത് കാണാത്തവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക, പ്രയോജനപ്പെടുത്തുക. ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക എന്നതാണ്. അതും ഓൺലൈൻ മോഡിലാണ് അടയ്ക്കേണ്ടത്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് തന്നിട്ടുള്ള നിശ്ചിത ടൈമിലുള്ളിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓർക്കുക, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെന്റ് ടൈമിൽ ഓട്ടോമാറ്റിക് ആയി തന്നെ യൂണിവേഴ്സിറ്റി റിമൂവ് ചെയ്യുന്നതായിരിക്കും. സോ അലോട്ടഡ് ആയിട്ടുള്ള ഓപ്ഷന് മുകളിലുള്ള ഓപ്ഷൻസ് മാത്രമാണ് ആക്ടിവേറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും സാധിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നൽകിയ 20 ഓപ്ഷനിൽ 10-ാമത്തെ ഓപ്ഷൻ ആണ് അലോട്ടഡ് ആയതെങ്കിൽ 11 മുതൽ 20 വരെയുള്ള ഓപ്ഷൻസ് പ്രൊഫൈലിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്യും. സോ പിന്നീടുള്ളത് 1 മുതൽ 10 വരെയുള്ള ഓപ്ഷൻസ് മാത്രമേ പ്രൊഫൈലിൽ ഉണ്ടാവുകയുള്ളൂ. കിട്ടിയ 10-ാമത്തെ ഓപ്ഷൻ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പിന്നീട് വാലിഡ് ആയിട്ടുള്ളത് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് മാത്രമാണ്. അതിൽ നിന്നും ഫ്യൂച്ചർ അലോട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെടും. നിലവിലുള്ള ഓപ്ഷൻസിൽ നിന്നും ക്യാൻസൽ ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും, എന്നാൽ പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് ഓർമ്മയിൽ വെക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ അലോട്ടഡ് ഓപ്ഷനിൽ താല്പര്യമുണ്ട്, അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിലനിർത്തി മറ്റുള്ള ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെന്റിലും നിങ്ങളെ പരിഗണിക്കും. ഓർക്കുക, അഡ്മിഷൻ കിട്ടാൻ യോഗ്യതയുള്ള മറ്റ് സ്റ്റുഡൻസിന്റെ അവസരം കൂടി നിങ്ങൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊസീജിയറും ഇതുപോലെ തന്നെയാണ്. ഇതിലെ മേജർ പാർട്ട് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് മെമ്മോ ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് കൂടി നടന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ടുള്ള അഡ്മിഷൻ കൺഫേം ചെയ്ത സ്റ്റുഡൻസിൽ നിന്നും നിങ്ങളുടെ അലോട്ടഡ് പേജിൽ ഒരു അലോട്ടഡ് മെമ്മോ വരും. അതിലുണ്ടാവുക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കോളേജും കോഴ്സും, അതായത് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അഡ്മിഷൻ ടൈമിൽ ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ അലോട്ട്മെന്റ് പേജിൽ അലോട്ട്മെന്റ് മെമ്മോ, സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ കഴിഞ്ഞതിന് ശേഷം അവരൊരു അലോട്ട്മെന്റ് മെമ്മോ ഫീ അടച്ച എല്ലാ സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും പേജിലേക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും. ഈ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ പറഞ്ഞിട്ടുള്ള ദിവസത്തിനകം ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോ കൂടി പ്രസന്റ് ചെയ്യേണ്ടതാണ്. സെക്കൻഡും സപ്ലിമെന്ററിയും തുടർന്നുള്ള മറ്റ് അലോട്ട്മെന്റ്സും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡൗട്ട്സും ക്ലിയർ ആയെന്ന് കരുതുന്നു. അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയെന്നും കോഴ്സ് ഫീയെ പറ്റിയും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെമ്പററി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തീർച്ചയായും അടുത്ത അപ്ഡേറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് AS മീഡിയ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ സംശയങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.